കെ വി തോമസിന് മുന്നിൽ ഇരു കൈകളും നീട്ടി നിൽക്കുകയാണ് ഇടതുമുന്നണിക്ക് കാര്യമായ പ്രതീക്ഷയില്ലാത്ത എറണാകുളത്ത് കോൺഗ്രസിന്റെ പ്രതിയോഗിയായി ഉപയോഗിക്കാൻ കഴിയുന്നയാൾ എന്ന സാധ്യതയാണ് എൽഡിഎഫ് കണക്കുകൂട്ടുന്നത് കോൺഗ്രസ് വോട്ടുകളെ ഭിന്നിപ്പിക്കാനും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും കഴിയുന്ന നേതാവാണ് കെ വി എന്ന് കരുതപ്പെടുന്നു അതേസമയം ഇടതുപക്ഷത്തേക്ക് വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സിപിഎം നേരത്തെ സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും പി ബി അംഗം എം എ ബേബിയെയും വസതിയിലേക്ക് ക്ഷണിച്ച് താമസിപ്പിച്ചത് ഡൽഹിയിൽ വലിയ സംഭവമായിരുന്നു ഇതിനു പിന്നാലെ ഹൈക്കമാൻഡും കെ വി തോമസിന്റെ നീക്കങ്ങൾ വീക്ഷിച്ചു വരികയായിരുന്നു തുടർച്ചയായി നേരിടുന്ന അവഗണനയിൽ അതൃപ്തിയുള്ള കെ വി തോമസ് യു ഡി എഫ് വിട്ടേക്കുമെന്നും എൽഡിഎഫിൽ ചേക്കേറിയേക്കുമെന്നും പ്രചരണങ്ങൾ ശക്തമാണ് എന്നാൽ ശേഷമേ അദ്ദേഹം കൃത്യമായ മറുപടി എ കെ ആന്റണി മന്ത്രിസഭയിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാലു വരെ മന്ത്രിപദം അലങ്കരിച്ച കെ വി തോമസ് പാർട്ടിക്കുള്ളിൽ നിന്നും നേരിടുന്ന അവഗണനകളെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു എറണാകുളം ലോക്സഭാ സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതികരണം ഈ പശ്ചാത്തലത്തിലാണ് തോമസ് എൽ ഡി എഫിലേക്ക് അടുക്കുന്നു എന്ന വാർത്തകളും പ്രചരിക്കാൻ ആരംഭിച്ചത് എറണാകുളം ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിലും അർഹമായ സ്ഥാനങ്ങൾ നൽകാത്തതിലും ദുഃഖമുണ്ടെന്നും തന്റെ അയോഗ്യത എന്താണെന്ന് പാർട്ടി പറയണമെന്നും കെ വി തോമസ് ആവശ്യപ്പെട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി മാനദണ്ഡമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കണമെന്നും ചിലരെ ഒഴിവാക്കാൻ മാനദണ്ഡം കൊണ്ടുവരാൻ പാടില്ലായെന്നും കെ വി തോമസ് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി നിലപാടുകളിലെ വിയോജിപ്പുകളെ എപ്പോഴും വിമർശന വിമർശനവിധേയമാക്കിയിരുന്നു എന്നതിനാൽ തന്നെ യു ഡി എഫിനകത്ത് കെ വി തോമസിനെതിരെ അതൃപ്തി പ്രകടമായിരുന്നു ഇതും എൽ ഡി എഫ് സ്വതന്ത്രനായി എറണാകുളത്ത് മത്സരിക്കുമെന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം നേരത്തെ തന്നെ പ്രകടമാക്കിയതാണ് എന്നാൽ ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് തന്നെ ഒതുക്കിയതാണെന്ന് കെ വി തോമസ് വിലയിരുത്തുന്നു ഇതും ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് ഹൈക്കമാൻഡിനും കെ വി തോമസ് യുഡിഎഫിൽ തുടരണമെന്ന് നിർബന്ധമില്ല അദ്ദേഹം പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നാണ് ഹൈക്കമാൻഡിന്റെ പെരുമാറ്റം മറുവശത്ത് ആറുതവണ ലോക്സഭയിലേക്കും രണ്ട് തവണ നിയമസഭയിലേക്കും അവസരം നൽകുകയും കേന്ദ്ര സംസ്ഥാന മന്ത്രിയായി ഇരിക്കുകയും ചെയ്തിട്ടുള്ള കെ വി തോമസിന് ഇനി എന്ത് കൊടുക്കാനാണെന്നാണ് ഗ്രൂപ്പ് നേതാക്കൾ ചോദിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ കെ വി തോമസ് ഹൈക്കമാൻഡിനു മുന്നിൽ പരാതിയുമായി എത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് പാർട്ടി പത്രത്തിന്റെയും ചാനലിൻ്റെയും എം ഡി സ്ഥാനം മാത്രമാണ് കെ വി തോമസിന് പാർട്ടി പദവികൾ ഒന്നും നൽകേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് നേരത്തെ എടുത്തിട്ടുണ്ട് എന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ വി തോമസ് ഇടതുപക്ഷത്തേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാട് ഹൈക്കമാൻഡും കൈക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തേക്ക് എത്തിയാൽ സി പി എം പിന്തുണയോടെ എറണാകുളത്ത് കെ വി തോമസ് സ്ഥാനാർത്ഥിയായേക്കും എന്നാണ് അഭ്യൂഹങ്ങൾ അതേസമയം അവസാന വട്ടം വരെ ശ്രമം നടത്തിയ ശേഷമേ മുന്നണി വിടൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമയം മലയാളം